ഹായ് എവ്രി വൺ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പായസത്തിൻ്റെ റെസിപ്പി കേട്ടോ ഇന്ന് ആവണിയ വിട്ടാണ് പിള്ളാരോണമാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പാൽ പായസമാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഒരു ഗ്ലാസ് ഞവര അരി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഞവര അരി എന്ന് പറയുമ്പോൾ കർക്കിടക മാസത്തിൽ പ്രധാനമായും എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഒരു അരിയാണ് അപ്പോൾ അതൊരു മൂന്നാല് മണിക്കൂർ കുതിർത്തതിന് ശേഷം ഊറ്റി എടുത്തതാണ് ഒരു ഗ്ലാസ് നമ്മൾ കുതിർക്കുന്നതിന് മുൻപ് മുക്കാ ഗ്ലാസ് ആയിരുന്നു അത് കുതിർന്നു വന്നപ്പോൾ ഒരു ഗ്ലാസ് ആയതാ അപ്പോൾ അതിൻ്റെ ഗ്രാം കണക്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പോൾ അത് ഒന്ന് ഊറ്റി ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ക്രഷ് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ അരി രണ്ട് മൂന്നായിട്ട് നമുക്കൊന്ന് മുറിഞ്ഞ് കിട്ടണം അത്രേ ഉള്ളൂ ഒരുപാട് ഇട്ട് അരച്ചെടുക്കാൻ പാടില്ല കേട്ടോ നമ്മുടെ പൊടിയരി നമുക്ക് കിട്ടില്ലേ മേടിക്കാൻ കിട്ടില്ലേ ആ ഒരു രീതിയിൽ കിട്ടണം അത്രയാണ് ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മളത് കുക്കറിലാണിപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് അതേ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കൊരു രണ്ട് വിസിൽ അടിക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ രണ്ട് വിസിൽ ആയിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അരിയൊക്കെ ഒരു പകുതിയിൽ കൂടുതൽ വേവായിട്ടുണ്ട് നമ്മുടെ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റി ഏകദേശം ഒരു വേവ് വന്നിട്ടുണ്ട് ഇത്രയും പോരാ നമുക്കിനി ഇതിലേക്ക് പാൽ പാലൊഴിച്ചു കൊടുക്കുക നമ്മൾ അരി അളന്നെടുത്ത അതേ ഗ്ലാസ്സിൽ ആറ് ഗ്ലാസ് പാലും കൂടെ ചേർത്ത് നമുക്കിതിനി ഇരുപത് മിനിറ്റ് ലോ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം വിസിൽ വരാതെ ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ കറക്റ്റ് ടേസ്റ്റിലുള്ള പാൽ പായസം കിട്ടൂ അപ്പോൾ ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇരുപത് മിനിറ്റ് ഒന്ന് വേവിച്ചിട്ട് എടുത്തിട്ട് വരാം എന്ന് പറയുമ്പോൾ വളരെ ഔഷധ ഗുണമുള്ള ഒരു അരി കേട്ടോ നമ്മൾ മരുന്ന് കഞ്ഞി വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന അരിയാണ് അതുപോലെ വാദം പോലുള്ള അസുഖങ്ങൾക്കൊക്കെ നല്ല ബെറ്റർ സാധനമാണെന്നാണ് പറയുന്നത് ഇനി നമുക്ക് കുക്കറ് ക്ലോസ് ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പോഴേക്കും ഇത് റെഡി ആയിട്ട് വരും ഇപ്പം നമ്മൾ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് വിസിലൊന്നും അടിച്ചിട്ടില്ല നമ്മൾ ലോ ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്തത് കണ്ടില്ലേ നമ്മുടെ പായസം കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നെയ്യും പാലും ഒക്കെ ആയിട്ട് അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനിയും തീർന്നിട്ടില്ല നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടില്ല നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം മധുരത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല അത് നോക്കിയിട്ട് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക അപ്പോൾ ഞാൻ ഇപ്പം പഞ്ചസാര ഇട്ട് കൊടുക്കട്ടെ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒരു സ്പൂൺ നെയ്യും കൂടെ ഒന്ന് ചേർത്തിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അരി നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രം നമ്മൾ ഷുഗർ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അരി വെന്ത് കിട്ടില്ല ഒരുവിധം നന്നായിട്ട് വേവുള്ള അരിയാണ് ഇത് അപ്പം അരി വെന്തില്ലെങ്കിൽ ശരിയായാലും നമുക്ക് അപ്പം നന്നായിട്ട് അരി വെന്തതിന് ശേഷം നമ്മൾ ഈ ടൈമിൽ മാത്രം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മളൊരു അഞ്ച് മിനിറ്റും കൂടെ ഹൈ ഫ്ലെയിമിലിട്ട് പായസം കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അത്രയും മതി നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് നമുക്ക് ഫ്ലേവറിന് വേണ്ടി ഒരു മൂന്നാല് ഏലക്കയും കൂടെ പൊടിച്ചത് ചേർത്തിട്ട് സെർവിങ് ലിസ്റ്റിലേക്ക് മാറ്റാവുന്നതാണ് മുകളിൽ ഞാൻ രണ്ട് മൂന്ന് ഉണക്കമുന്തിരിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് സാധാരണ പാൽ പായസത്തിൽ നമ്മൾ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്നും ചേർക്കാറില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലെങ്കിൽ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം എങ്കിൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവൂ അപ്പോൾ ഞാൻ കുറച്ചൊന്ന് കഴിച്ചു നോക്കട്ടെ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം മറക്കരുത് നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതിനു മുമ്പ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ കൂടെ ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇനി ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും താങ്ക്